ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്മാസ് കിച്ചൺ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഹുറൈറേനയും കൂട്ടിയിട്ട് വന്ന് വണ്ടിപ്പേട്ടയിൽ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് അവിടെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളിടയ്ക്ക് കൂടാറില്ല ഗെറ്റ് ടുഗതർ തന്നെ ബാബി കുട്ടികൾ കൊച്ചു കുട്ടികൾ റൂബി അതുപോലെ തന്നെ ബാബിന്ന് തന്നെ നമ്മളെ സജി ബാബി അതേപോലെ കൊച്ചുവിൻ്റെ റൂമിയും കൊച്ചും കുട്ടികളും കൊച്ചു പോകാനായിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ എപ്പോഴാണ് ശരിയാണ് അപ്പം പോകുന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കൂടിയതാണ് അപ്പോൾ ഞങ്ങൾ ഹുറൈറന ഇതുവരെ എവിടേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇത്രയും ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം ആവാൻ മോനെ കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ഇവനെയും കൊണ്ട് ഇന്ന് പോവാമെന്ന് വിചാരിക്കുകയാണ് ആളിപ്പോൾ ഞങ്ങളായിട്ട് നല്ല എന്താ പറയുക നല്ല ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടി തന്നെ ആയി മാറി അപ്പോൾ ഇതിൽ പോകുമ്പോൾ ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് അത് കാണിക്കാം അതുപോലെ തന്നെ ഉറയറനെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗാണ് പിന്നെ ഉറയിറയ്ക്ക് എത്ര മാസമായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവനിപ്പോൾ നാലു മാസം ആവാനായി മൂന്ന് മാസം കഴിഞ്ഞു തുടങ്ങി അപ്പം ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കണത് നോക്കാം പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ന്യൂട്രി ചോയ്സിൻ്റെ ഒരു മാരിഗോൾഡ് പോലത്തെ സൈസ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചൈനാഗ്രാസും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ബിസ്ക്കറ്റ് ചൈനാഗ്രാസും അതേപോലെ പാലിട്ടിട്ടൊരു പുഡിങ് രൂപത്തിലാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൽ തിളപ്പിച്ചു അതുപോലെ ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റാക്കിയിട്ട് അത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചു ഒരു ബ്ല ബൗളിലേക്ക് മാറ്റി പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തു ഒരു വെറൈറ്റിക്ക് ഒരു സാധാരണ ചൈന ഗ്രാസിൻ്റെ അതിൽ അതിൻ്റെ ആവശ്യമില്ല ഞാനൊരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഈ ബിസ്ക്കറ്റ് ചേർത്ത് കാരണം തന്നെ ഞാൻ കാരമലൈസും ചെയ്യുന്നതുകൊണ്ട് തന്നെ പാലിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ മധുര ആവേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാനൊരു പത്തോളം ബിസ്ക്കറ്റ് പാലിൽ ജസ്റ്റ് ഒന്ന് കുതിർത്തെടുത്തു എന്നിട്ട് ആ നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ചൈനാഗ്രാസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചതിൻ്റെ ശേഷം ആ തിളച്ച പാലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അതിലേക്കൊന്ന് അലിയിച്ചെടുക്കുകയാണ് ചെയ്തത് ഈ എടുത്തു വെച്ചിട്ടുള്ള ചൈനാഗ്രാസും കൂടി ചേർത്ത് കൊടുത്തു ഇത്രയും തന്നെ ആക്കി പഞ്ചസാര ഇട്ടാൽ തന്നെ ഇത് പുഡിങ് രൂപത്തിലേക്കായി വരും ഞാൻ പക്ഷേ ഒന്നുകൂടി ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് സ്പീഡിൽ ചെയ്തതായിരുന്നു പോകാനുള്ളതുകൊണ്ട് ഇക്കെ തിരക്കി വിട്ടുണ്ടപ്പോൾ പുഡിങ് ബൗളിലേക്ക് ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൊരു ഫങ്ഷനാണ് അപ്പം ഞാൻ ഈ ഒരു ബൗളാണ് എടുത്തത് ഈ പുഡിങ് ട്രേയിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പാലും ബിസ്ക്കറ്റും കുതിർത്തിട്ടുള്ള ചൈനാഗ്രാസും ചേർത്തിട്ടുള്ള മിശ്രിതം ഒഴിച്ചു കൊടുത്തു പഞ്ചസാര കൂടുതലും വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ഡെക്കറേഷന് വേണ്ടി വെച്ചു ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നമ്മുടെ പുഡിംഗ് ഒന്നിങ്ങനെ സെറ്റായി വന്നു അപ്പോൾ അതിമു കുറച്ച് അലങ്കോല അലങ്കോലപ്പണികളൊക്കെ ഒന്ന് നടത്തി നോക്കി ബിസ്ക്കറ്റ് ഞാൻ കൈ കൊണ്ട് പൊടിച്ച കാരണം അധികം കൊണ്ട് സെറ്റായി ഉണ്ടായിരുന്നില്ല എന്നാലും വെറുതെ ഇങ്ങനെ പ്ലെയിനായിട്ട് കാണേണ്ട ഒന്ന് ചേച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ബിസ്ക്കറ്റ് പൊടി വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തതാണ് നിങ്ങളടുത്ത് പിസ്തയോ ബദാമോ എന്താ കാഷ്യൂ കാശിനട്ടോ അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി എന്താണെങ്കിലും അതൊന്നിങ്ങനെ ഇത് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം അതൊക്കെ കഴിഞ്ഞ് ഹുറേറയുടെ ഒരുക്കങ്ങൾ അവനെ കൊണ്ടുപോകാനുള്ള അപ്പോൾ ഇന്ന് കുളിപ്പിക്കാൻ നിന്നില്ല അവൻ്റെ ആ ഒരു ട്രേ ഇതിലേക്ക് കൊട്ടയിൽക്ക് ഞാൻ ഫുഡിൻ്റെ പാത്രം അതുപോലെ വെള്ളത്തിൻ്റെ പാത്രവും വെച്ചു പിന്നെ ഹുറേറേനടുത്തൊന്ന് പൗഡറൊക്കെ ഇട്ട് ഒന്ന് ചീകി കൊടുത്തൊക്കെ സെറ്റാക്കി ഞാനും മോളും കുളിച്ചൊക്കെ റെഡിയായി അപ്പോൾ ആ സമയത്ത് തന്നെ ഇവനെ ഒന്നിങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടീനെ ഹുറ ഇറന്ന് പറഞ്ഞപ്പോൾ ആരൊന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളെ ഹുറയിറേനെ ഞങ്ങളൊന്നിങ്ങനെ പൗഡറൊക്കെ ഇട്ടൊന്ന് ചെയ്കി സെറ്റാക്കി സുന്ദര കുട്ടപ്പനാക്കി കൊടുത്തു പിന്നെ ഇക്ക തിരക്ക് പിടിക്കുന്നുണ്ടായിരുന്നു പോവാൻ ഇവർക്ക് വേറെ ഇവിടെ പോയി വേണ്ടിയതുണ്ട് അപ്പോൾ ഞങ്ങളെ ആക്കിയിട്ട് പോകാനാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കിൽ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകണത് കാരണം ട്രേ ഫ്രണ്ടിൽ വെച്ച് ആ ഒരു ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഉറന്ന അതിലെടുത്താന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആൾക്ക് നല്ല പൗഡറൊക്കെ മുഖത്തും ഒക്കെ ഞാൻ പരട്ടിക്കൊടുത്തു നമ്മൾ പോകാനൊരുങ്ങുന്ന പോലെ തന്നെ മോനെ ഞങ്ങൾ ഒരുക്കി കൊടുത്തു ഞങ്ങൾക്ക് ശരിക്കും അല്ല ഞങ്ങളുടെ ഒരു മൂന്നാമത്തെ കുട്ടിയിട്ടാണ് ഇപ്പം ആൾ ഞങ്ങളുടെ കൂടെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ആളെ ആ ബാസ്ക്കറ്റിലാക്കി കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അധിക ദൂരം പോകാനൊന്നുമില്ല ാണ് ഞങ്ങൾ ഒരു ഇതെടുത്തത് പിന്നെ ഈ ട്രയും കഴുകി വൃത്തിയാക്കി അതിലേക്കുള്ള സാൻഡും എടുത്തും ഉണ്ടാക്കി വെച്ച പുഡിങ്ങും ഒന്ന് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി മോള് റെഡിയാകുന്നുണ്ട് ഇക്ക റെഡിയായി പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ വേഗം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓടി പെടി ഇതൊക്കെ കുറന്ന് വെച്ചും പിന്നെ ഞങ്ങൾ വണ്ടിപ്പേട്ടയിലേക്ക് എത്തി പോകുമ്പോൾ വണ്ടി മുതലൊന്നിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി അപ്പോൾ ഉപ്പ അറിയില്ല ഹുറേറനെ കൊണ്ടുവരുന്ന കാര്യം അപ്പോൾ അങ്ങനെ ഞങ്ങൾ തേറ്റ് കയറി ഉപ്പറിയത് ആദ്യമായിട്ട് തീരെ എവിടേക്കും ഞങ്ങൾ ഹുറ ഇറനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിലേക്കാണ് ആദ്യമായിട്ട് അവനെ കൊണ്ടുപോകണത് ഞാൻ കളിയാക്കിയിട്ട് പറഞ്ഞ ബിസ്ക്കറ്റും ടിന്നും അതുപോലെ തന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഓരോ ചടങ്ങുകൾ അതൊക്കെ തരുന്നോട്ടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കി മൂപ്പർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബെഡ്റൂമാണ് െടുത്തത് കാരണം ഞാൻ ഹാളിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞ് വേറെ ഒന്ന് രണ്ട് ഗസ്റ്റ് കൂടി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ബെഡ്റൂമിലേക്ക് ഈ ട്രെയിൽ അവൻ്റെ ലിറ്റർ ട്രെയിൽ സാൻഡ് ഇട്ടിട്ട് കട്ടിൻ്റെ ചോട്ടിലേക്ക് വെച്ചു അതുപോലെ ഈ കഴിക്കാനുള്ള ഫുഡ് കരുതിയിട്ടുണ്ട് മോനെന്ന് തന്നെ എൻ്റെ വായിൽ വരുന്നത് മോനെ പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കാണണത് പറയറേ അപ്പോൾ അവനുള്ള ഫുഡും അവിടെ റെഡിയാക്കി സെറ്റാക്കി ഒന്ന് പരിചയം വരാൻ വേണ്ടിയിട്ട് ആ ഫുഡ് എവിടെ വെക്കണമെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളവിടെ അത് നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫുഡും വെള്ളവും എവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് ഇവരുടെ ശ്രദ്ധ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് വെച്ച സ്ഥലം കണ്ടപ്പോൾ കുറേ വന്ന് അവൻ്റെ ഫുഡ് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കട്ടിൻ്റെ ചുവട്ടിൽ പോയിട്ട് ആ ട്രയലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോഴേക്കും ടേബിളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കാൻ തുടങ്ങി ഉപ്പാടൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇള നല്ല തകതിയായ പണിയിലാണ് മീൻ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കായിരുന്നു അപ്പം ബാക്കി കുറച്ച് മീൻ അവിടെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഹുറേറെ ഓരോ ഭാഗങ്ങളും പോയി നോക്കിയിട്ട് ആളിങ്ങനെ വീടൊക്കെ ഒന്ന് പരിചയമാവാണ് ഞാനും ജസ്റ്റ് ഒന്നിങ്ങനെ ക്യാമറയിട്ടൊന്നിങ്ങനെ എല്ലായിടത്തും ഒന്നും റിട്ടില്ല എല്ലാവരും എത്തിയിട്ടില്ല ഞാനും ഇക്കാക്ക് പോകാനാണ് ഞാനും മക്കളാണ് ആദ്യം എത്തിയത് അപ്പം ഹുറേറയുടെ പിന്നാലെ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ എവിടെ പോയിന്ന് തിരഞ്ഞെടുക്കലായിരുന്നു പണി കാണാൻ ആദ്യമായിട്ട് വന്നതല്ലേ അപ്പം അവന് കട്ടിൻ്റെ ചുവട്ടിൽ അവിടെയൊക്കെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചിട്ട് അവർ വന്നിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് അബിക്കാൻ്റെ അനും അമ്മലും കൂടിയിട്ട് വൈകുന്നേരത്തിനുള്ള സ്നാക്സ് ഒക്കെ ആയിട്ട് അവരെത്തി പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കൊച്ചും ഫാമിലി എത്തി അപ്പോൾ റൂമിയുടെ ഭാഗം നല്ല ക്യാരറ്റ് കേക്ക് ഉണ്ടായിരുന്നു അതുപോലെ സജ്ബാബി പഴംപൊരിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കൊണ്ടുപോയ ബിസ്ക്കറ്റ് പുഡിങ്ങും പിന്നെ അതുപോലെ വന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞില്ല അവർ വരുമ്പോൾ വലിയൊരു പുഡിയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹിസാന കൊണ്ടുവന്ന പുഡിങ്ങ് അപ്പോൾ ഇതാണ് ഇസാനയുടെ ഹസ്ബൻഡും മക്കളും പിന്നെ ഹാഷിംക്ക ഉപ്പാൻ ഉപ്പാനേറ്റും ഇവർ ഇതാണ് ഹിസാന ഇവർ ഞങ്ങൾ തമ്മിലൊരു പത്തൊമ്പത് വർഷത്തെ പരിചയമാണ് അത്രയും ഒരു ഉപ്പാനേറ്റുള്ള വീട്ടുകാരെ ആയിട്ടാണ് അവരായിട്ട് അപ്പോൾ ഇതാ ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ പിന്നീടുള്ള വീഡിയോസ് എടുക്കാതെ ഞാനത് ഫോട്ടോസ് മാത്രമാക്കി അങ്ങോട്ട് ചുരുക്കി പിന്നെ ഷാജിക്കും മോനും ഉണ്ടായിരുന്നു സപ്പൂറയുടെ ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടൊന്നിങ്ങനെ ഒത്തുകൂടിയതായിരുന്നു പിന്നെ നമ്മളെ ഹുറേരക്കുട്ടി വന്നിട്ട് ആളും അവിടെ നിന്ന് ഫുഡ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാണ്ടപ്പോൾ മൂപ്പർ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ അവന് പ്രത്യേകിച്ച് നമ്മൾ ഫുഡൊന്ന് വേറെ കൊടുക്കാൻ ചിക്കനും ബീഫും ഒക്കെ മഞ്ഞൾ മാത്രം ഇട്ട് കൊടുക്കലുണ്ട് അപ്പം ആൾ ഇത് സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് കോഴിക്കൂട്ടിൽ കുറേ വിരിയിപ്പിച്ച കോഴികളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അതിനെ നോക്കിയിട്ട് മൂപ്പരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ രാത്രി ഒരു എട്ട് മണിയൊക്കെ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചു വന്നത് അതിൻ്റെ മുന്നുള്ള കുറച്ച് വീഡിയോസ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഉറേറെ കളികൾ പക്ഷെ ബെഡ് വിരിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാണ് അപ്പം അവനൊപ്പത്തിനൊപ്പം വന്നിട്ട് ഇവളെ കൊണ്ട് വിരിപ്പിക്കാൻ സമ്മതിക്കാതെ അവളെ പിടിച്ച് കൈ കയ്യിൽ മാന്താനും ഒഴിച്ചാനൊക്കെ ആയിട്ട് പക്ഷെ വേദന ഒന്നും ഇല്ല ചെറിയ നഖം ഇതൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കാറുണ്ട് എന്നാലും ആ ഒരു ഇത് നല്ല രസമാണ് അവളെ സമ്മതിക്കുന്നേ ഇല്ല വിരിയാനും താക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് കളികളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്നും നിങ്ങൾ കണ്ടോ കണ്ടില്ല ഷോളൊക്കെ പിടിച്ച് വലിക്കുന്നതൊക്കെ വിരിക്കാൻ സമ്മതിക്കണില്ല അവൾ ഒപ്പത്തിനൊപ്പം കയറി ശരിക്കൊരു കുട്ടി അനിയൻ ജനിച്ച പോലെ തന്നെ അവളുടെ ആ ഒരു രസമായിട്ടുള്ള രീതിയിലായി എന്താ വികൃതിയാണിക്ക് ചോദിച്ചു ഓടിയിട്ട് ആൾ ഓടിയിട്ട് മോളിലേക്ക് പോയി ഞാൻ ഇവിടെ നിന്നിട്ടിങ്ങനെ ഹൊറൈറാ ഹൊറൈറാ എന്ന് വിളിച്ചപ്പോൾ പതുക്കെ അങ്ങനെ വന്ന് നോക്കുകയായിരുന്നു അങ്ങനെ ഫുഡ് എടുത്തിട്ട് ഇതാ ഞാൻ കഴിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡിൻ്റെ ആ ട്രയലിങ്ങനെ ഒച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഓടി വരും കാരണം ആ സൗണ്ടാണ് അവനെ ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവനെ കാണാതായിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം ഫുഡിൻ്റെ ട്രയൽ എടുത്തിട്ടിങ്ങനെ അതിലുള്ള ആ ബിസ്ക്കറ്റുകളിങ്ങനെ കിളിക്കുന്ന സൗണ്ടായിട്ടല്ല അവനോടി വന്നിട്ട് ട്രയലിൽ എത്തും ചെയ്യാൻ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ സൗണ്ടൊന്നും കേൾക്കാതായാലും എനിക്കൊരു ടെൻഷനാണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ കുട്ടികളെ പോലെ തന്നെ ഞാനുള്ളപ്പം ഞാൻ നോക്കല്ലേ ഈ മോളാണെങ്കിൽ മോളും നുറ്റ് നുറ്റ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ പുറത്തേക്ക് ഒന്നും ഇറക്കിയിട്ടില്ല ജനൽ വഴിയൊന്നും ചാടാനുള്ളതായിട്ടില്ല ഇനി പേടിയാണ് കുറച്ചും കൂടി വലുതായി തുടങ്ങും തോറും അങ്ങനെ ജനൽ ഇതിൽ കയറിയിട്ട് കസേരയുമ്പോൾ കയറി ടേബിളിൽ കയറുമോ എന്നൊക്കെയുള്ള പേടിയാണ് ഞാൻ അപ്പോൾ അതുക്കെങ്ങനെ ഹുറൈറാ ഹുറൈറാ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ആൾ ശതം മോളവിടുന്ന് അവൻ്റെ ലിറ്റററ്ററെ കഴുകാനൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്ത് തിരഞ്ഞെടുക്കുകയാണ് അത് കാണാതായപ്പോഴേ ഞാൻ ചെന്ന് വിളിക്കണ കേട്ടപ്പം പിന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വെറുതെ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണുന്ന പോലെ നിന്നിട്ട് വീണ്ടും ഇപ്പോഴത്തെ കിച്ചണിൽ വന്നിട്ട് ഒളിച്ച് നിൽക്കുന്ന പോലെ നിന്ന് പിന്നെ സൗണ്ടൊന്ന് കേൾക്കാനിപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇതാ അവിടെ നിന്നിട്ട് ഒളിച്ചേ എന്നുള്ള രീതിയിൽ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കളികൾ ഭയങ്കര രസമാണ് കാരണം കുട്ടികൾ നല്ല ശരിക്കും മോശമുള്ള നല്ല ബുദ്ധിയുള്ള കുട്ടികളുടെ അങ്ങനത്തെയൊക്കെ ഒരു കളികൾ തന്നെയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നെ കാണാഞ്ഞപ്പോൾ പതുക്കെ വന്നിട്ട് അവനിങ്ങനെ എത്തി നോക്കി അങ്ങനെ ശതമോളം എന്താ അവിടെ ചെയ്യണമെന്നുള്ള രീതിയിലാ സൗണ്ട് കേട്ടപ്പോൾ അവൻ പിന്നെ വേഗം അങ്ങോട്ട് നോക്കിയിട്ട് നിന്നു അതായത് ആ ഒരു പുറത്ത് പോയിട്ട് ചെയ് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഒളിച്ചിന്ന് നോക്കണമൊക്കെ നമ്മളെ കാണാത്ത രീതിയിൽ കണ്ണു വെട്ടിച്ച് അങ്ങോട്ട് ഓടി പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു പതുങ്ങി പതുങ്ങി വരുന്നു ഞാനറിയാത്ത പോലെ ഇങ്ങനെ അവനെ കാണാത്ത പോലെ തിരിഞ്ഞ് നിന്നു അപ്പം എൻ്റെ അടുത്ത് നിന്ന് ഞാൻ പിടിച്ച് ഇങ്ങനെ എടുക്കുമോ എന്ന് വിചാരിച്ചിട്ട് ആളിങ്ങനെ പതുങ്ങി നിൽക്കണം അപ്പം അവിടെ ഇത് തുറന്നു വെച്ചാണ്ടപ്പം മുപ്പരക്കൊരു ഇത് വേഗം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ക്യാമറയും കൊണ്ട് ഞാൻ നിൽക്കണ നേഴിൽ കണ്ടപ്പോൾ ആളൊന്ന് പേടിച്ച് വീണ്ടും ഓടിപ്പോയിട്ട് അങ്ങനെ ശതയുടെ അടുത്ത് പോയി നിന്നിട്ട് അവിടെ ആ ഗേറ്റ് ശതയുടെ സൗണ്ട് കേട്ട് കേട്ടോടിയിട്ട് ആളെന്തെയ്തു വേഗം ആ വാതിലിൻ്റെ ഇടയിൽക്കായിട്ടാണ് നിന്നത് കാരണം ശതമോളും അവിടെ ഇപ്പം വരുന്ന കണ്ടപ്പോൾ അറിയാത്തത് വന്നപ്പോൾ അവൻ ഇവിടെ പതുങ്ങി ഒളിച്ചു നിൽക്കണ പോലെ ആക്കി കളിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ദിവസങ്ങളിങ്ങനെ മഷ അല്ല ഒരേരുടെ കൂടെയുള്ള ദിവസങ്ങൾ സന്തോഷമായിട്ടിങ്ങനെ പോകുന്നുണ്ട് കുട്ടികളെ പാട്ടുപാടി ഉറക്കണ പോലെയൊക്കെ ഞാൻ ഉറക്കാറൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് വെറുതെ ഒന്ന് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ചോദിച്ചു ശരിക്കും നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതിലേക്ക് വേഗം അതുമായിട്ട് അഡ്ജസ്റ്റ് ആകും എന്നുള്ളതാണ് പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം മാസമാകുമ്പോഴാണ് നമ്മൾ കുറേ തന്നെ കൊടുന്നത് ആ കൊടുന്ന പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ വെച്ചുകൊടുത്ത ഫുഡിൻ്റെ സ്ഥലം അതുപോലെ ഈ അപ്പിടാനുള്ള ട്രേ ഇതൊക്കെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പം ഇവിടെ വീട്ടിലാക്കി പോയി കഴിഞ്ഞാലും ആൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വന്ന് നോക്കിയാൽ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചിലപ്പോൾ ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ സോഫയിൽ ഇടയ്ക്കൊരു വികൃതി ഉണ്ട് കേട്ടോ നമ്മളെങ്ങനെ കടിക്കാനും മാന്താനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കും പക്ഷേ നമുക്ക് വേദനിക്കണമെന്നൊന്നുമില്ല അപ്പം ാണ് നഗക്കെ വെട്ടിക്കൊടുത്തും പിന്നെ വായിക്കണ നമ്മളെ കൈയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ ആക്കും പക്ഷെ അതുമോൾ ശരിക്കും ഒരു കുട്ടീനെ നോക്കുന്ന രീതിയിൽ തന്നെ അവനെ കൊണ്ടു നടക്കുകയാണ് മഷാ അല്ല എന്തായാലും നല്ല മനസ്സിന് നമുക്കിപ്പോൾ ഒരു ടെൻഷനും എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് കളിച്ചിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല നമുക്ക് എന്തെങ്കിലും ടെൻഷൻ അടിക്കാൻ നേരെ ഇല്ലാത്ത പോലെ ഇപ്പോൾ ഒരു പുതിയ കുട്ടി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ആ കുട്ടീനെ നോക്കണതാക്കണേൻ്റെ ഒക്കെ തിരക്കിൽപ്പെട്ട സമയമില്ല എന്ന് പറയുന്ന പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ക്ലാസ് ഒക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക ഇതും കൂടി ഉള്ളപ്പോൾ നല്ലൊരു മോൾക്കും അത് തന്നെ മോള് പറയണത് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോണിലും യൂട്യൂബിലും ഒന്നും ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ കുറേറനെ നോക്കി അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാക്കിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ അവൾക്കും സമയം പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ എന്താ പറയുക മക്കൾക്ക് വെറും ഫോണിലേക്ക് തന്നെ അവനെക്കാളും നല്ലത് ഇങ്ങനെ എന്തേലൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ കുട്ടികൾ അവരെ താഴെ അനിയത്തിയോ അനിയനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനീ പറയുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിലപ്പോൾ വീട്ടിലെല്ലാവർക്കും അതൊക്കെ ഉള്ളവരായിരിക്കാം അപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നാലാളും മാത്രമുള്ള ലോകമല്ലേ അപ്പോൾ അതിൽ ഈ ഒരാളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ ഒരു എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ നാലാളും അപ്പോൾ അലഹമില്ല അടുത്ത ആ ഒരു ചെറിയ വീഡിയോ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി അടുത്ത ആ വീഡിയോ കണ്ടോളൂട്ടോ ലായില 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 ിക്കോ വാ ഒക്കോളി ലായില ഇല്ല കുട്ടി ഉറങ്ങിക്കോ ലായില ഇല്ലല്ലായില ഇല്ല അങ്ങനെ ശുചായിട്ട് ഒങ്ങിക്കോളി അവിടേക്ക് എന്നൊങ്ങിക്കോളി ലായില ഇല്ലല്ലായി ലഹ ായിട്ടുള്ള ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും